കവനിലേക്ക് സ്വാഗതം. മലയാളിക്കെന്നും നാടൻ വിഭവങ്ങൾ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പരിഷ്കൃതമായ വിഭവങ്ങൾ പരീക്ഷിക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് ആൾക്കാർക്ക് നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ ഇഷ്ടം. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ നാടനായിട്ടുള്ള വിഭവങ്ങളാണ് നമ്മളുടെ മെനു കാർഡിൽ കാണുന്നത്. അതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ നാടൻ വിഭവങ്ങൾ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് മെനു കാർഡിൽ കാണുന്ന പേരുകൾ വളരെ വ്യത്യസ്തമാണ്. വളരെ തനി നാടൻ രീതിയിലുള്ള, നമുക്ക് വായിക്കുമ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വളരെ ഇമ്പം തോന്നിക്കുന്ന രീതിയിലുള്ള ചില വാക്കുകളും ഒക്കെ ആയിട്ട് തനി നാടൻ. ഞാനെന്തായാലും ചിക്കൻ എന്നൊന്നും പറയുന്നില്ല, കോഴി കുരുമുളക് വറുത്തര എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ചിക്കൻ കുരുമുളക് വറുത്തര എന്ന് പറയാം, എങ്കിലും വേണ്ട, നമുക്ക് കോഴി കുരുമുളക് വറുത്തര. ഇതിലെന്താണ് പ്രത്യേകത? ഇത് വളരെ തനി നാടൻ തന്നെയാണ്. ഇത് വറുത്തരച്ചൊരു മസാലയിൽ ചെയ്യുന്നൊരു കോഴി, പക്ഷേ വളരെ വ്യത്യസ്തം, നല്ല സ്വാദ്. നമുക്ക് എപ്പോഴും വേണ്ടത് സ്വാദാണ്. സ്വാദും ഉണ്ടാക്കാൻ എളുപ്പമുള്ള വിഭവം. അപ്പോൾ നമ്മളുടെ ഈ കോഴി കുരുമുളക് വറുത്തര എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇനി വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോഴി ഒരെണ്ണം ഇടത്തരം കഷ്ണങ്ങളായി മുറിച്ചത്, സവാള നാലെണ്ണം നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചത്, ടൊമാറ്റോ രണ്ട് വലുത് ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയത്, പച്ചമുളക് നാലെണ്ണം കഷ്ണങ്ങളാക്കിയത്, മഞ്ഞൾപ്പൊടി 3/4 teaspoon, മുളക് പൊടി 1 teaspoon, കുരുമുളക് പൊടി 1 tablespoon, ഉപ്പ് ആവശ്യത്തിന്, ഗരം മസാലപ്പൊടി 1/2 teaspoon വരെ. ഇനി വറുത്തരയ്ക്ക് വേണ്ട മസാല, തേങ്ങാ 3/4 cup ചിരകിയത്, മുഴുവൻ കുരുമുളക് 1 tablespoon, അണ്ടിപ്പരിപ്പ് 50 gram വെള്ളത്തിൽ കുതിർത്തത്. ഇനി ബാക്കി ചേരുവകൾ, വെള്ളം 1 cup, കറിവേപ്പില ആവശ്യത്തിന്, മല്ലിയില ആവശ്യത്തിന്. അപ്പം നമ്മളുടെ ചേരുവകളെല്ലാം ഇവിടെ റെഡിയാണ്. അപ്പം നമുക്ക് അടുപ്പ് കത്തിക്കാം. കുക്കറിലേക്ക് ഒരു കോഴി 30 pieces വരെ മുറിക്കാം, 25 മുതൽ 30 pieces. ഇതിച്ചിരി 1.5 kilo 1600 ഒരു കോഴിയാണ്. ഇത് നാടൻ കോഴിയിലൊക്കെ ചെയ്താൽ വളരെ ഗംഭീരമായിരിക്കും. കാര്യം ഇപ്പം നമ്മൾ കുക്കറും കൂടിയല്ലേ ഉപയോഗിക്കുന്നത്. ഇപ്പം നാടൻ കോഴിയിൽ ചെയ്യുകയാണെങ്കിൽ കുക്കറിൽ 1 whistle അല്ല, കുറച്ചുകൂടി 3 whistle വരെ ആകാം. എന്നിട്ട് അതിനെ കുറച്ച് വേഗം കൂടുതലുള്ളതാണ്. എന്നിട്ട് ചെയ്താൽ കുറച്ചുകൂടി സ്വാദമായിരിക്കും. നാടൻ കോഴി. അപ്പോൾ ചിക്കൻ്റെ പീസസ്, അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള. അപ്പം നീളത്തിന് ഖനം കുറച്ച് അരിയാന്ന് പറയുമ്പോൾ 1/2 slices എനിക്ക് കൂടുതലിഷ്ടം. അതായത് സവാള ഇങ്ങനെ നീളത്തിന് അരിയുന്നതിന് മുന്നേ ഒന്ന് നെടുകെ ഒന്ന് വരഞ്ഞിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്യുന്നു. അപ്പോൾ 1/2 slices കിട്ടും. ഇത് 4 സവാള. പിന്നെ നമ്മൾ 2 പച്ചമുളക് 2 or 3 pieces കുറച്ച് പീസസായിട്ട്, വലിപ്പം ചെറുപ്പം അങ്ങനെ ചെറുത് വലുതൊന്നുമില്ല, പല സൈസിലുള്ള മുറിച്ചിടുക. എന്തായാലും ഇതെല്ലാം കൂടി നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ 1/4 teaspoonോളം മഞ്ഞൾപ്പൊടി, 1/4 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon നല്ല കുമിച്ചെടുക്കുക മുളക് പൊടി. മുളക് പൊടി നിറച്ച് 1 teaspoon ടേബിൾ സ്പൂണല്ല. പിന്നെ 1 tablespoon തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളക്, 1 വലിയ ടേബിൾ സ്പൂൺ, അതായത് 1 വലിയ spoon നിറച്ചെടുക്കുക കുരുമുളക്. പിന്നെ ടൊമാറ്റോ 2 വലിയ ടൊമാറ്റോ ചെറിയ സൈസിലുള്ള ചതുര കഷ്ണങ്ങളായി മുറിച്ചത്. ഫൈൻലി ചോപ്ഡ് വേണം എന്നില്ല, കാര്യം ഇതെല്ലാം കൂടെ വേഗുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ കറിവേപ്പില 2 തണ്ട് ആദ്യം ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഉപ്പെല്ലാം പിന്നെ അടുത്ത സ്റ്റേജിൽ നമുക്ക് ചേർക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ കഷ്ണങ്ങളിൽ പിടിക്കാൻ ആവശ്യമായ ഉപ്പ് ചേർക്കാം. മതി. എല്ലാ കാര്യങ്ങളുമായി ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം, ഇളക്കി. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, എല്ലാ കാര്യങ്ങളും, സവാള ഒക്കെ ഇതിനകത്തേക്ക് നന്നായിട്ട് യോജിക്കും. ചിക്കൻ്റെ പീസസ്, ചേരുവകളെല്ലാം ചേർത്ത് കഴിഞ്ഞ് കോഴിയുടെ കൂടെ ഇനി 1/4 cup വെള്ളം. നന്നായിട്ട് ഊറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും വെള്ളം ചേർക്കണം, അല്ലെങ്കിൽ ഊറി വരാനായിട്ട് ഇച്ചിരി കൂടെ സമയമെടുക്കും. 1/2 cup, 1/2 മുതൽ 3/4 cup വെള്ളം വരെ ഒഴിക്കാം. ഇനി കുക്കർ അടച്ചിട്ട് 1 whistle വെയിറ്റ് ചെയ്യും. അപ്പോൾ ഈ 1 whistle സമയം കൊണ്ട് നമുക്ക് വറുത്തരയുടെ കാര്യങ്ങൾ തുടങ്ങാം. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിലേക്ക് കുക്കറിനെ മാറ്റിയിട്ട് ഈ അടുപ്പിൽ നമുക്ക് തേങ്ങാ വറുക്കാം. അപ്പോൾ നമ്മളുടെ കുക്കർ ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ഇത് ഏതാണ്ട് 3/4 cup ഉണ്ട് ചിരകിയ തേങ്ങ, ചിരകിയ തേങ്ങയും അതിൻ്റെ കൂടെ ഇത്
മുഴുവൻ കുരുമുളക്, അതായത് ഫുള്ളായിട്ട് ഒരു ടേബിൾ സ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ നിറച്ച് മുഴുവൻ കുരുമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുക്കാം. ഇതാണ് നമ്മളുടെ കുരുമുളക് വറുത്തര ചിക്കനായി മാറാൻ പോകുന്നത്. കുരുമുളക് വറുത്തര കോഴി, ഒരു കറിവേപ്പില ഒരു തണ്ടിടാം ഇതിനോടൊപ്പം, അതൊരു മണമാണ്. അപ്പോൾ അത് ഇച്ചിരി ഒന്ന് വാടി കഴിഞ്ഞിട്ട് ഒരല്പം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചേരുവകളുടെ കൂട്ടത്തിൽ ഞാൻ വെളിച്ചെണ്ണയുടെ കാര്യം പറഞ്ഞിട്ടില്ല, അത് അതുകൊണ്ട് നിർബന്ധമൊന്നുമില്ല. എണ്ണ ഒരു ശർക്കല ചേർത്താൽ നല്ലതായിരിക്കും എന്ന് മാത്രം പറയുകയാണ്, അതുകൊണ്ടാണ് ഞാൻ അതും കൂടി ചേർത്തത്, അത്രയുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ഈ ഒരു സ്റ്റേജിൽ ചേർക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ നമ്മൾ സാധാരണ ഇങ്ങനെ തേങ്ങ ഒക്കെ വറുക്കുമ്പോൾ, ചമ്മന്തി പൊടിക്കാണെങ്കിലും അല്ലെങ്കിൽ തീയിൽ വയ്ക്കാനൊക്കെ തേങ്ങ വറുക്കുമ്പോൾ ഈ രീതിയിൽ ഒന്ന് വാടി കഴിഞ്ഞിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്താൽ കുറച്ച് നല്ലതായിരിക്കും. ഇപ്പം നമ്മളുടെ തേങ്ങയെല്ലാം പാകത്തിന് മുത്ത ഒരുപാട് ഡാർക്ക് ബ്രൗൺ, അതായത് ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി, അല്ലാണ്ട് ഭയങ്കരമായിട്ട് സാധാരണ നമ്മൾ തീയലിനൊക്കെ വറുക്കുന്ന പോലെ അത്രയും കറുത്ത നിറം പോലെ ഒരു ഭയങ്കര ഡാർക്ക് ബ്രൗൺ ആകണ്ട, ഒരു ഗോൾഡൻ ബ്രൗൺ. ഞാൻ തീ ഓഫ് ചെയ്തു, ഗോൾഡൻ ബ്രൗൺ ആയിക്കഴിഞ്ഞു. ഇനി ഇതിന് വേറൊന്നും ചെയ്യാനില്ല, ഇതൊരല്പം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ഈ തേങ്ങയും, നമ്മളൊരു മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയതും ഒരു വലിയ ടേബിൾ സ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളകും കറിവേപ്പിലും കൂടി ചേർത്ത് ഈ ഒരു മിശ്രിതം വറുത്തെടുത്തത്, ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് വെള്ളത്തിൽ നിന്ന് മാറ്റി അതും കൂടി ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം, മഷി പോലെ ഒന്ന് അരച്ചെടുക്കുക. എന്തായാലും ഞാനിതൊന്ന് അരച്ചിട്ട് വരട്ടെ. അപ്പോൾ നമ്മളുടെ കുരുമുളക് വറുത്തര, അപ്പോൾ തേങ്ങ മുക്കാൽ കപ്പ് ചിരകിയതും പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് കുരുമുളക്, മുഴുവൻ കുരുമുളകും കൂടി വറുത്ത്, കറിവേപ്പിലയും കൂടി ചേർത്ത് വറുത്ത്, ഒരു 50 ഗ്രാം കുതിർത്ത അണ്ടിപ്പരിപ്പും ചേർത്ത് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിരിക്കുകയാണ്. കുക്കറിൽ ഒരു വിസിൽ കേട്ടു, ഒരു വിസിൽ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ കുക്കർ ഓഫ് ചെയ്തു. അതിൽ ആവിയെല്ലാം പോയി കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കി, അപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്, കുറച്ച് ചാറുമുണ്ട്. ഇനി നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോകണം. ചിക്കൻ അതിൻ്റെ ചാറോടുകൂടി റെഡിയായി വന്നിരിക്കും, ഒരു ചിക്കൻ കറി മാതിരി വന്നു. അപ്പം നമ്മളിനി അടുപ്പ് കത്തിച്ച് കൊടുക്കുന്നു. എന്നിട്ട് ഇനി ഈ പാത്രത്തിലേക്ക് ഇനി ഇതിൽ കിടന്ന് തിളക്കട്ടെ. ഇങ്ങനെ തിള വരുമ്പോൾ, ഇപ്പോൾ ചാറിപ്പോൾ ഇച്ചിരി നെടുകിയ ചാറാണ് അല്ലേ, ഇതുപോലെ ചിക്കൻ ഒരു ലൂസ് ചിക്കൻ കറിയുടെ മട്ടായിട്ടുണ്ട്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നമുക്കതല്ലല്ലോ വേണ്ടത്. ഇതൊരു കോഴി കുരുമുളക് വറുത്തരയാണ്, അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കുരുമുളകും തേങ്ങയും കൂടിയുള്ള കൂട്ട് നമ്മൾ ചേർക്കാൻ പോകണം. തിള വീണ്ടും തിള വന്നു തുടങ്ങി, ഇതും കൂടി ചേർത്ത് കഴിയുമ്പോൾ ഒരു കുറുകിയ ഒരു ടെക്സ്ചറാകും, നല്ലൊരു മണം വരും. തേങ്ങ അണ്ടിപ്പരിപ്പ് എല്ലാ കാര്യങ്ങളും ഉണ്ട്, തേങ്ങ വറുത്തരച്ചതാണ്. അപ്പം അങ്ങോട്ട് നന്നായിട്ട് കുറുകും, കുറുകുമ്പോൾ നമുക്ക് ചാറ് പോരാന്ന് തോന്നുകയാണെങ്കിൽ അതിലേക്ക് വീണ്ടും കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏതാണ്ട് മുക്കാൽ കപ്പ് വെള്ളം നമ്മൾ അരക്കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കഴിഞ്ഞു ചിക്കൻ വേവിക്കുന്ന കൂട്ടത്തിൽ. അപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ അളവ് പറഞ്ഞിരിക്കുന്നത്, വേണമെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് വെള്ളം കൂടി ഇനി ലാസ്റ്റ് സ്റ്റേജിൽ ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ കുറുകൽ എത്രയാണെന്ന് കണ്ടിട്ട് അതനുസരിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ, തിളച്ച് കുറുകി തന്നെ. അപ്പോൾ നമ്മളുടെ കോഴി കുരുമുളക് വറുത്തര ഇങ്ങനെ നല്ല കുരുമുളകിൻ്റെ മണമൊക്കെ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ മസാല അവസാന വറുത്തര മസാല കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു കുരുമുളകിൻ്റെ മണം, ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. നമ്മൾ കുറച്ച് ഉപ്പല്ലേ ചേർത്തുള്ളൂ, പകുതി ഓണം. ഇനി ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ചാറെല്ലാം നല്ല കുറുകി റെഡിയായി വരുന്നു. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, ഇപ്പോൾ കുരുമുളകിൻ്റെ മണമാണ് മുന്നിട്ട് നിൽക്കുന്നത്, അതങ്ങനെ തന്നെ നിന്നോട്ടെ, എങ്കിലും ഒരു കാര്യം കൂടി ചേർക്കുമ്പോൾ കുറച്ചുകൂടി സ്വാദാണ്. അത് നമ്മളുടെ ഗരം മസാല പൊടിയാണ്, പട്ടാ, ഗ്രാമ്പൂ, ഇലക്ക, പെരിഞ്ചീരം എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് ഡ്രൈ ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്ത ഗരം മസാല പൊടി. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഗരം മസാല പൊടി അതൊരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ആകാം. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. അതിൻ്റെ മണവും അതിൻ്റെ മസാലയുടെ മണവും കൂടി വരും. കുറച്ചുകൂടെ കേമായിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. ഇനി വീണ്ടും ഞാൻ കറിവേപ്പില ഇടാൻ പോകുന്നു. കറിവേപ്പിലയ്ക്ക് എത്രത്തോളം ഇട്ടാലും സ്വാദ് തന്നെയാണ്. നല്ല കുറുകിയ ഗ്രേവി, നല്ല ചാറുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ ചാറുണ്ട്. ഒരു ഒരു എന്താ പറയുക, ഒരു യെല്ലോ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ യെല്ലോ അല്ല കളർ, ഒരു ചെറിയ ഒരു ഓറഞ്ചിഷ് യെല്ലോ എന്ന് പറയാം. കൂടുതലൊരു മഞ്ഞയുടെ
കളറാണെങ്കിൽ ഒരു മസ്റ്റേർഡ് കളറായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ കോഴി കുരുമുളക് വറുത്തര. ഇനി എന്താണ് ലാസ്റ്റ് കാര്യം, മല്ലിയില അതാവശ്യം പോലെ ഇടാം, കുഴപ്പമില്ല, ലാവിഷ്. പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി പാത്രത്തിലിരുന്ന് ഒന്ന് കുറുകും. അപ്പോൾ നമ്മളിനി ഇത് വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റാം. നല്ല കുരുമുളകിൻ്റെ മണവും രുചിയും ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു നാടൻ വിഭവമായ കോഴി കുരുമുളക് വറുത്തര ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നല്ല ദോശയുടെ കൂടെയോ ആപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പം, ചപ്പാത്തി, പിന്നെന്താ ബ്രെഡ് ഇങ്ങനെയുള്ള കാര്യത്തിൻ്റെ കൂടെ ആയിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നല്ല വെള്ളച്ചോറിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എല്ലാ കാര്യത്തിൻ്റെ കൂടെ കഴിക്കാം, നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പരീക്ഷിക്കണം. ഇതിൻ്റെ രുചിയുടെ കാര്യത്തിൽ ഒരു കാര്യത്തിലും സംശയം വേണ്ട, ഞാൻ ഗ്യാരണ്ടി. ഉണ്ടാക്കി നോക്കും, ഇഷ്ടം.